നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ്ബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ മാമാങ്കമായ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. ഇത്തവണ പുതിയ ഫോർമാറ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ 32 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്, അത് 36 മാറിയിട്ടുണ്ട്. മാത്രമല്ല മത്സരങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു സീസണിൽ 125 മത്സരങ്ങളായിരുന്നു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്നിരുന്നത്. എന്നാൽ അതിപ്പോൾ 189 മത്സരങ്ങളായിക്കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമുകൾക്കും 8 വീതം മത്സരങ്ങളാണ് കളിക്കേണ്ടി വരിക. ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായതിന് ശേഷമാണ് ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നടക്കുക. അതായത് ഈ നറുക്കെടുപ്പ് അരങ്ങേറുക 29 വ്യാഴാഴ്ചയാണ്. മൊണാക്കോയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു ചടങ്ങ് നടക്കുക. ഇന്ത്യൻ സമയം രാത്രി 9:30 ഈയൊരു നറുക്കെടുപ്പ് വീക്ഷിക്കാൻ സാധിക്കുക. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് തത്സമയം ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമിനും 4 ഹോം മത്സരങ്ങളും അതുപോലെ തന്നെ 4 എവേ മത്സരങ്ങളും ആയിരിക്കും കളിക്കേണ്ടി വരിക. ടോപ്പ് 8 ടീമുകൾക്ക് പ്രീ ക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത നേടാൻ കഴിയും. 9 മുതൽ 16 വരെയുള്ള ടീമുകൾ, 17 മുതൽ 24 വരെയുള്ള ടീമുകളുമായി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കും. അതിൽ വിജയിക്കുന്നവർക്കാണ് പിന്നീട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആകെ 2467 മില്യൺ യൂറോയാണ് യുവേഫ ഇത്തവണ ചിലവഴിക്കുന്നത്. യോഗ്യത നേടിയ 36 ടീമുകൾക്കായി 670 മില്യൺ യൂറോ ആകെ യുവേഫ വിതരണം ചെയ്യും. ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും 18.62 മില്യൺ യൂറോ ലഭിക്കും. ഓരോ വിജയത്തിനും 2.1 മില്യൺ യൂറോയാണ് ലഭിക്കുക. സമനിലക്ക് 700,000 യൂറോയും ലഭിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 1 മുതൽ 8 വരെ ഫിനിഷ് ചെയ്യുന്നവർക്ക് 2 മില്യൺ യൂറോ കൂടി ലഭിക്കും. 9 മുതൽ 16 വരെയുള്ളവർക്ക് 1 മില്യൺ യൂറോ കൂടി അഡീഷണലായി ലഭിക്കും എന്നുള്ളതാണ്. നോക്കൗട്ട് ഘട്ടത്തിൽ ഏറ്റുമുട്ടുന്നവർക്ക് 1 മില്യൺ യൂറോ അഡീഷണലായി കൊണ്ട് ലഭിക്കും. അതിൽ വിജയിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടറിന് യോഗ്യത ലഭിക്കുന്നവർക്ക് 11 മില്യൺ നേടാൻ സാധിക്കും. ക്വാർട്ടറിൽ എത്തുന്നവർക്ക് 12.5 മില്യൺ യൂറോയും സെമിയിൽ എത്തുന്നവർക്ക് 15 മില്യൺ യൂറോയും ഫൈനലിൽ എത്തുന്നവർക്ക് 18.5 മില്യൺ യൂറോയുമാണ് ലഭിക്കുക. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാവുന്ന ടീമിന് ചുരുങ്ങിയത് 86 മില്യൺ യൂറോയെങ്കിലും നേടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഒരു വലിയ ടൂർണമെൻറ്റ് തന്നെയാണ് ഇത്തവണ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം.